ഏലത്തിന് ഇടവിളയായിട്ട് ആദ്യം ഒരു വർഷമൊക്കെ ഇത് പറ്റുള്ളൂ, ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇടവിളയൊന്നും ഏലത്തിന് പറ്റത്തില്ല. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഞാനിത് വണ്ടമ്മേട് പഞ്ചായത്തിലെ അടുക്കാ സിറ്റിയിലാണ്. സാധാരണഗതിയിൽ ഏലം കൃഷിക്ക് ഇടവിളയായിട്ട് മറ്റൊരു കൃഷിയും സാധാരണ കാണാറില്ല, കുരുമുളകൊക്കെ കാണാറുള്ളൂ. പക്ഷെ ഇവിടെ തേവർതുണ്ടിയിൽ ജോയിച്ചേട്ടൻ്റെ കൃഷിയിടത്തിലേക്ക് എത്തുമ്പോൾ ഏലത്തിന് ഇടവിളയായിട്ട് ഇഞ്ചി കൃഷി, ഇഞ്ചിയല്ല ഇഞ്ചി മാത്രമല്ല ഉള്ളത്, എന്തൊക്കെയുണ്ട്? കുരുമുളക് ഇട്ടിട്ടുണ്ട്, കുരുമുളകുണ്ട്, അവിടെ പയറുണ്ട്, മഞ്ഞളുണ്ട്. എന്താ ഇങ്ങനൊരു കൃഷിയിലേക്ക് മാറാൻ? അല്ല, ബഹുവിള സമ്പ്രദായം, നമുക്ക് ഭൂമിയുണ്ടല്ലോ, എല്ലാ കൃഷിയും വേണം. അങ്ങനെ ആദ്യ കാലം തൊട്ട് ചെയ്തതല്ലേ, അപ്പൊ എല്ലാം ഒന്നും ജലത്തിന് വിലയോ എന്നോർത്തോ മാറ്റി നിർത്താൻ പറ്റിയില്ല. കുടിയേറ്റ കാലം തൊട്ടുള്ള കൃഷിയാണ് ഇഞ്ചി കൃഷി. ഇതൊക്കെ നല്ലതല്ലേ? ഇത് ഏതിനു വെച്ചാ? ഇത് ഇപ്പൊ നാടനിൽ പെട്ടതാന്ന് തോന്നുന്നു. നാടനും നട്ടിട്ട് എത്ര നാളായി? ഇത് നട്ടിട്ട് ഒരു 3 മാസം കൂടുതലായില്ല. എന്താ അങ്ങ് പരിപാലനം കൊടുക്കുന്നത്? ഇല്ല, ഇപ്പൊ നട്ടു കേത്ത് വന്നു, ഒന്നു ചാണവെള്ളം കോരി പിന്നെ ഞങ്ങൾ നിൽക്കുന്നു. ഇപ്പൊ മരുന്നൊക്കെ അടിച്ച് നിർത്തിയിരിക്കുന്നു ചെറിയ. പക്ഷെ മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് ഇഞ്ചി കൃഷിക്ക് അപ്പുറത്ത് ബീൻസ് ഉണ്ടല്ലേ? ബീൻസ്, ബീൻസ് അത് എത്ര നാളായി? അതിപ്പോ വിട്ടിട്ട് 10-45 ദിവസമായി. പൂവായി, പൂവും കായുവാ. അത് ശരി, പൂവും കായുവായ. ഈ ഏലത്തട്ടകളൊക്കെ വെച്ചിട്ട് എത്ര നാളായി? ഏലത്തട്ടകൾ ആ കൂട്ടത്തിൽ വെച്ചാ ഒരു 30-40 ദിവസം കൂടുതലായില്ല. ആണോ? 40 ദിവസം കൂടുതലായില്ല. അപ്പൊ ഇനി ഇതിന് കമ്പ് കുത്തി കൊടുക്കണോ? ഇതിന് വേണം, ഇത് കുളം ബീൻസാ, കമ്പ് കുത്തി കൊടുക്കണ്ടെങ്കിൽ ചെറുപ്പം പോവായില്ലേ, നല്ലത് കഴിച്ചോളൂ. ഇതെത്ര ഏരിയയിലുണ്ട്? ഇതൊരു 30% ഇതിപ്പോ കായ്ച്ചു തുടങ്ങിയല്ലേ. അപ്പൊ അടുത്ത ആഴ്ചയോട് കൂടിയൊക്കെ ഒരു അടുത്ത ഒരു മാസത്തോടു കൂടി വിളവെടുപ്പാവും. ഒരേ കുളം കുരുമുളകുണ്ട്, ഒരേ കുളം തന്നെ കൂടി തന്നെ വെച്ചിട്ട് ഇളവട അല്ലാതെ. അത് ശരി, അതെവിടെയാ? അതെ, പങ്ങേപ്പുറം. ഏതാണ് കുരുമുളക്? കുരുമുളക് ഒരു 5-8 സൈസ് ഉണ്ട്. ഓറഞ്ചുണ്ട്, നാരകമുണ്ട്. നാരകം 150 നാരകമുണ്ടായിരുന്നു, 100 കളഞ്ഞു. 50 വലിയ നാരകമുണ്ട്, കാവലമുള്ള ചെറുനാരകം. പിന്നെ കറുനാരകമുണ്ട്. അപ്പൊ എല്ലാ കൃഷികളും ആവണക്ക് കാണുന്നുണ്ടല്ലോ ഇതിന്റെ ഇടയ്ക്ക്. ആവണക്ക് ഷെയറിന് വേണ്ടിയൊക്കെ വെച്ചിരിക്കുന്ന നിർത്തിയിരിക്കുന്ന. ഓ ശരി, കഴിഞ്ഞ ഉണക്കിന് മാവണക്കും വേനൽക്കാല കഴിഞ്ഞുള്ള ഉണക്കൊന്നാലെ പിടിച്ചു നിർത്താനായിട്ട് ചെയ്തിരിക്കുന്നു. ഇപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഇപ്പൊ നമ്മള് തനിക്കൊന്നും വേണ്ട, സ്വാഭാവിക കാലാവസ്ഥ തന്നെ ഒന്നും ചെയ്തില്ല, നമ്മൾ കുഴിച്ചിട്ട് നട കൊത്തിയതേ ഉള്ളൂ, തന്നെ ഉണ്ടാക്കി തരുമോ. അപ്പൊ എന്തായാലും ഏലത്തിന് ഇടവിളയായിട്ട് ആദ്യം ഒരു വർഷമൊക്കെ ഇത് പറ്റുള്ളൂ, ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇടവിളയൊന്നും ഏലത്തിന് പറ്റത്തില്ല. ആദ്യഘട്ടത്തില് ഇടവിളയായിട്ട് നമുക്ക് പയറ് അല്ലെങ്കിൽ ഇഞ്ചി ഇതൊക്കെ ഏലം കൃഷിയിടത്തിൽ നട്ട് പരിപാലിക്കാമെന്നും അങ്ങനെ എല്ലാവരും ചെയ്യണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് തേവർതുണ്ടിയിൽ ജോയിച്ചേട്ടൻ.